അല്ലു അർജുൻ നായകനായെത്തി തിയേറ്ററുകളെ ഒന്നാകെ ഇളക്കി മറിച്ച ചിത്രമാണ് പുഷ്പ. സിനിമ പ്രഖ്യാപിച്ചത് മുതൽ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചകളിൽ അന്നും ഇന്നും പുഷ്പ തന്നെയാണ്. December 17 തിയേറ്ററുകളിലെത്തിയ പുഷ്പ 2021 ഏറ്റവും അധികം പണം വാരിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു. മലയാളവും തമിഴുമടക്കം 5 ഭാഷകളിലായിരുന്നു ചിത്രത്തിന്റെ റിലീസ്. ഇപ്പോൾ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ പുഷ്പ ദി റോൾ പരമാവധി ഭാഷകളിൽ പുറത്തിറക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അല്ലു അർജുൻ. പുഷ്പ 2 പറ്റാവുന്ന ഭാഷകളെല്ലാം പുറത്തിറക്കണമെന്നാണ് ഞാൻ പദ്ധതിയിടുന്നത്. ഇന്ത്യയിൽ ഇതിനു മുമ്പേ മറ്റൊരു ചിത്രവും ഇറക്കാത്തത്ര ഭാഷകളിൽ പുഷ്പ നിങ്ങളിലേക്ക് എത്തുമെന്ന് അർജുൻ പറയുന്നു. ചിത്രമിറങ്ങി 2 ദിവസം കൂടുന്നതിനെ 116 കോടി രൂപ കളക്ഷൻ നേടിയ സിനിമ ഇതുവരെ 275 കോടിയാണ് കളക്ട് ചെയ്തതെന്നാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് അറിയിച്ചിരിക്കുന്നത്. January 6 തന്നെ 325 മുതൽ 350 കോടി വരെ ചിത്രം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. റിലീസ് ചെയ്ത ആദ്യ ദിനം തന്നെ കോവിഡിന് ശേഷമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ഗ്രോസർ എന്ന റെക്കോർഡ് പുഷ്പ നേടിയിരുന്നു. ഈ വർഷം ഏറ്റവും വലിയ ഓപ്പണിംഗ് ലഭിച്ച മാസ്റ്ററിന്റെയും സ്പൈഡർമാന്റെയും റെക്കോർഡ് തകർത്തെറിഞ്ഞാണ് പുഷ്പ ഈ നേട്ടം കരസ്ഥമാക്കിയത്. ലോകമാകമാനം വമ്പൻ ഹൈപ്പുമായെത്തിയ സ്പൈഡർമാൻ നോ വേ ഹോമുമായുള്ള ക്ലാഷിനിടയിലും മികച്ച പെർഫോമൻസാണ് പുഷ്പ തിയേറ്ററുകളിൽ കാഴ്ചവെച്ചത്. വടക്കേ ഇന്ത്യയിലാകെ പരിമിതമായ തിയേറ്ററുകളിൽ മാത്രമാണ് റിലീസ് ചെയ്തതെങ്കിലും ഒരു ദിവസം കൊണ്ട് 3.5 കോടിയാണ് പുഷ്പ നേടിയത്. രണ്ട് ഭാഗങ്ങളായിരുന്ന ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ പേര് പുഷ്പ ദി റൈസ് എന്നാണ്. രക്തചന്ദ്രന കടത്തുകാരനായ പുഷ്പരാജായിട്ടാണ് അല്ലു അർജുൻ എത്തുന്നത്. ഇതുവരെ കാണാത്ത ലുക്കിലും മാനറസത്തിലുമാണ് അല്ലു അർജുൻ പുഷ്പയിൽ എത്തുന്നത്. 250 കോടി രൂപ ചെലവിട്ടാണ് ചിത്രം ഒരുക്കുക. സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ മൈത്രി മൂവി മേക്കേഴ്സിന്റെയും മുടം സെട്ടി മീഡിയയുടെയും ബാനറിൽ നവീൻ യർണേനിയും വൈ രവിശങ്കറും ചേർന്നാണ് നിർമ്മിച്ചത്. മലയാളത്തിലെ സ്വന്തം ഫഹദ് ഫാസിലാണ് ചിത്രത്തിലെ പ്രധാന വില്ലൻ വേഷത്തിലെത്തിയതും.